നമസ്കാരം പ്രോഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വപ്തം കായിക ലോകത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്ന ലോറസ് പുരസ്കാരം ഒരിക്കൽ കൂടി സ്വന്തമാക്കാൻ സൂപ്രധാനം ലയണൽ മെസ്സിക്ക് സാധിച്ചിരുന്നു നമുക്കറിയാം അദ്ദേഹം തൻ്റെ കരിയറിൽ രണ്ട് തവണയാണ് ലോറസ് അവാർഡ് കരസ്ഥമാക്കിയിട്ടുള്ളത് ലയണൽ മെസ്സിയെ മാറ്റി നിർത്തിയാൽ ഫുട്ബോൾ ചരിത്രത്തിൽ ആരും തന്നെ ഈ പുരസ്കാരം ഇതുവരെ കരസ്ഥമാക്കിയിട്ടില്ല എന്നുള്ളതും ഇതിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ് ഏതായാലും ഈ പുരസ്കാരദാന ചടങ്ങ് ആരംഭിക്കുന്നതിന് മുന്നേ ലയണൽ മെസ്സിയും എഫ് സി ബാഴ്സലോണയുടെ സൂപ്പർ താരമായ റോബർട്ട് ലെവൻഡോസ്കിയും തമ്മിൽ കണ്ടുമുട്ടിയിരുന്നു മെസ്സിക്കൊപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യയായ അൻഡോനെല്ലയും ഉണ്ടായിരുന്നു ഇവർ കുറച്ചു നേരം സംസാരിക്കുകയും ചെയ്തു എന്തൊക്കെയാണ് ഇവർ പരസ്പരം സംസാരിച്ചത് എന്നുള്ളത് പ്രമുഖ സ്പാനിഷ് മാധ്യമമായ മുണ്ടോ ഡിപ്പോർട്ടീവ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിങ്ങനെയാണ് ലെണൽ മെസ്സി പറയുന്നു ബാഴ്സലോണയിൽ എല്ലാം ഓക്കെ അല്ല ലെവൻഡോസ്കിയുടെ മറുപടി യെസ് എല്ലാം നല്ല രീതിയിൽ പോകുന്നു അപ്പോൾ അൻറ്റോനല്ല പറയുന്നത് ഇങ്ങനെയാണ് അവർ ബാഴ്സലോണ നഗരവുമായി പ്രണയത്തിലായിട്ടുണ്ട് അവർ എന്നുദ്ദേശിച്ചത് ലെവൻഡോസ്കിയെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയുമാണ് അപ്പോൾ മെസ്സി ചോദിക്കുന്നു കാസ്റ്റൽ ഡെഫൻസിലാണോ നീ താമസിക്കുന്നത് നമുക്കറിയാം മെസ്സിയുടെ ബാഴ്സലോണയുടെ വീട് അവിടെയാണുള്ളത് കാസ്റ്റൽ ഡെഫൻസിലാണുള്ളത് ലെവൻഡോസ്കി അതിന് അതെ എന്ന് മറുപടി പറയുന്നു ഇതുവരെയുള്ള സംഭാഷണമാണ് ക്യാമറമാൻ ഒപ്പിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഏതായാലും എഫ് സി ബാഴ്സലോണ കുറിച്ചോ അല്ലെങ്കിൽ ട്രാൻസ്ഫറിനെ കുറിച്ചോ മറ്റുള്ള കാര്യങ്ങളെ കുറിച്ചോ ഒന്നും തന്നെ റോബർട്ട് ലോ വിൻഡോസ്കിയും ലേണൽ മെസ്സിയും തമ്മിൽ സംസാരിച്ചിട്ടില്ല ലെണൽ മെസ്സി വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ബാഴ്സയിലേക്ക് എത്തും എന്നുള്ള അഭ്യൂഹങ്ങൾ ഇപ്പോൾ വളരെയധികം സജീവമാണ് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു കാണാം